നമസ്കാരം. കേരള വിഷൻ പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പ്രതിദിന കണക്ക് 2000 കടന്നു. സംസ്ഥാനത്ത് ഇന്ന് COVID-19 സ്ഥിരീകരിച്ചത് 2333 പേർക്ക്. 2000 മുകളിൽ കടന്ന് സമ്പർക്ക രോഗബാധിതരും 2151 പേർക്ക് രോഗം സ്ഥിരീകരിച്ചത് സമ്പർക്കത്തിലൂടെ. പ്രതീക്ഷയേകിക്കൊണ്ട് 1217 പേർ രോഗമുക്തരായി. ജാഗ്രതയിൽ ഇളവ് വരുത്തിയാൽ ഫലം ഗുരുതരം. സമ്പർക്ക രോഗബാധിതർ ജില്ലയിൽ കുത്തനെ വർദ്ധിക്കുന്നു. ഇന്ന് ജില്ലയിൽ 322 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. ഇതിൽ 302 പേർക്കും രോഗം ബാധിച്ചത് സമ്പർക്കത്തിലൂടെ. മലപ്പുറം ജില്ലയിൽ കോവിഡ് രോഗമുക്തർ വർദ്ധിക്കുന്നത് ആശ്വാസം പകരുന്നു. ഇന്ന് ജില്ലയിൽ 263 പേരാണ് കോവിഡിൽ നിന്നും രോഗമുക്തരായത്. കോട്ടക്കലിൽ സ്ഥിതി സങ്കീർണമായി തുടരുന്നു. കണ്ടെയ്ൻമെന്റ് സോണായ പ്രദേശത്ത് ചൊവ്വാഴ്ച മാത്രം 13 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. നഷ്ടത്തിലോടിയ നിലമ്പൂർ KSRTC ഡിപ്പോയിൽ പോയിന്റ് ഡ്യൂട്ടി ഫലം കാണുന്നു. ദിവസേന 10,000 മുതൽ 13,000 വരെ കളക്ഷൻ വർദ്ധിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. പ്രതിദിന കണക്ക് 2000 കടന്നു. സംസ്ഥാനത്ത് ഇന്ന് COVID-19 സ്ഥിരീകരിച്ചത് 2333 പേർക്ക്. ഇതിൽ സമ്പർക്ക രോഗബാധിതരും 2000 മുകളിൽ. ഇന്ന് 2151 പേർക്കും സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ചു. ഇതിൽ 53 പേരുടെ രോഗോറവിടം വ്യക്തമല്ല. ശേഷിക്കുന്ന 60 പേർ വിദേശത്തു നിന്നും 98 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയവരാണ്. 7 മരണം ഇന്ന് COVID-19 മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. പ്രതീക്ഷയേകിക്കൊണ്ട് 1217 പേർ ഇന്ന് കോവിഡിൽ നിന്നും രോഗമുക്തരായി. കോവിഡ് കണക്കുകളിൽ ഏറ്റവും കൂടിയ പ്രതിദിന കണക്കാണ് ഇന്ന് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തത്. 2333 പേർക്കാണ് ഇന്ന് COVID-19 സ്ഥിരീകരിച്ചത്. തിരുവനന്തപുരം ജില്ലയിൽ 540 പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. മലപ്പുറം ജില്ലയിൽ 322, ആലപ്പുഴ 253, എറണാകുളം 230, കോട്ടയം 203, കാസർഗോഡ് 174, കണ്ണൂർ 126, തൃശൂർ 97, പത്തനംതിട്ട 87, കോഴിക്കോട് 78, കൊല്ലം 77, പാലക്കാട് 65, ഇടുക്കി 64, വയനാട് 17 പേർക്കുമാണ് ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. 7 മരണങ്ങൾ ഇന്ന് COVID-19 മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. August 12 മരണമടഞ്ഞ തിരുവനന്തപുരം കാലടി സൗത്ത് സ്വദേശിനി ഭാർഗവി, പത്തനംതിട്ട അടൂർ സ്വദേശി ഷംസുദ്ദീൻ, August 15 മരണമടഞ്ഞ തിരുവനന്തപുരം മാരിനാട് സ്വദേശിനി മീനാക്ഷി, August 17 മരണമടഞ്ഞ കൊല്ലം കുളത്തൂപ്പുഴ സ്വദേശി രാജൻ, എറണാകുളം ആലുവ സ്വദേശിനി ജമീല, August 18 മരണമടഞ്ഞ എറണാകുളം കോതമംഗലം സ്വദേശി TV മത്തായി, August 14 മരണമടഞ്ഞ എറണാകുളം കോതാട് സ്വദേശി തങ്കപ്പൻ എന്നിവരുടെ മരണം COVID-19 മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. ഇതോടെ സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 182 ആയി. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 60 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും 98 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നതാണ്. 2151 പേർക്ക് ഇന്ന് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. ഇതിൽ 53 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 17 ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് രോഗം സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം ജില്ലയിൽ 7, മലപ്പുറം ജില്ലയിൽ 5, എറണാകുളം 3, കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലെ 1 വീതവും ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. എറണാകുളം ജില്ലയിലെ 7 INHS ജീവനക്കാർക്കും രോഗം സ്ഥിരീകരിച്ചു. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 1217 പേരുടെ പരിശോധനാ ഫലം ഇന്ന് നെഗറ്റീവായി. ഇതോടെ 17,382 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി സംസ്ഥാനത്ത് ചികിത്സയിലുള്ളത്. 32,611 പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 169,687 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. നിരീക്ഷണത്തിലുള്ളവരിൽ 155,928 പേർ വീട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിലും 13,759 പേർ ആശുപത്രികളിലും നിരീക്ഷണത്തിലാണ്. 1730 പേരെ ഇന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജാഗ്രതയിൽ ഇളവ് വരുത്തിയാൽ ഫലം ഗുരുതരം. സമ്പർക്ക രോഗബാധിതർ ജില്ലയിൽ കുത്തനെ വർദ്ധിക്കുന്നു. ഇന്ന് ജില്ലയിൽ 322 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. ഇതിൽ 302 പേർക്കും രോഗം ബാധിച്ചത് സമ്പർക്കത്തിലൂടെ. 10 പേരുടെ രോഗോറവിടം വ്യക്തമല്ല. ശേഷിക്കുന്ന 8 പേർ ഇതര സംസ്ഥാനത്തു നിന്നും 12 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും എത്തിയവരാണ്. അതേസമയം ജില്ലയ്ക്ക് ആശ്വാസമേകിക്കൊണ്ട് 263 പേർ വിദഗ്ധ ചികിത്സയ്ക്ക് ശേഷം രോഗമുക്തരായി. ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൂടുന്നുവെങ്കിലും അത് ജനങ്ങൾ പാലിക്കുന്നില്ല എന്നതിന് തെളിവാണ് മലപ്പുറം ജില്ലയിൽ സമ്പർക്ക രോഗബാധിതർ കുത്തനെ വർദ്ധിക്കുന്നത്. ജില്ലയിൽ ഇന്ന് 322 പേർക്കാണ് COVID-19 സ്ഥിരീകരിച്ചത്. 302 പേർക്കും ഇതിൽ സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ.
അഞ്ച് ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ 10 പേർക്ക് ഉറവിടമറിയാതെയും 292 പേർക്ക് നേരത്തെ രോഗം ബാധിച്ചവരുമായി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയുമാണ് രോഗം ബാധിച്ചത്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 8 പേർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയവരും ശേഷിക്കുന്ന 12 പേർ വിവിധ വിദേശ രാജ്യങ്ങളിൽ നിന്നും എത്തിയവരാണ്. അതിനിടെ ജില്ലയിൽ 263 പേർ വിദഗ്ധ ചികിത്സയ്ക്ക് ശേഷം ഇന്ന് രോഗമുക്തരായി വീടുകളിലേക്ക് മടങ്ങി. സർക്കാരിന്റെ നേതൃത്വത്തിൽ ജില്ലാ ഭരണകൂടവും ആരോഗ്യവകുപ്പും മറ്റ് സർക്കാർ വകുപ്പുകളുമായും പൊതുജനങ്ങളുമായും ചേർന്ന് നടത്തുന്ന രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ വിജയമാണ് ഇത്രയും പേരെ രോഗമുക്തരായി പൊതുജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞതെന്ന് ജില്ലാ കലക്ടർ പറഞ്ഞു. ഇതുവരെ 3415 പേർ വിദഗ്ധ ചികിത്സയ്ക്ക് ശേഷം രോഗമുക്തരായി വീടുകളിലേക്ക് മടങ്ങി. വൈറസ് ബാധിതരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴും ജില്ലയിലുള്ളത്. ഈ ഘട്ടത്തിൽ ആരോഗ്യ ജാഗ്രത കർശനമായി ഉറപ്പാക്കണമെന്നും ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിക്കണമെന്നും ജില്ലാ കലക്ടർ അഭ്യർത്ഥിച്ചു. രോഗം സ്ഥിരീകരിച്ചവരുമായി ഏതെങ്കിലും വിധത്തിൽ സമ്പർക്കമുണ്ടായിട്ടുള്ളവർ വീടുകളിൽ പ്രത്യേക മുറികളിൽ നിരീക്ഷണത്തിൽ കഴിയണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ഈ വിവരം ആരോഗ്യ പ്രവർത്തകരെ അറിയിക്കണം. വീടുകളിൽ നിരീക്ഷണത്തിന് സൌകര്യമില്ലാത്തവർക്ക് സർക്കാർ ഒരുക്കിയ കോവിഡ് കെയർ സെന്ററുകൾ ഉപയോഗപ്പെടുത്താം. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായാൽ ഒരു കാരണവശാലും നേരിട്ട് ആശുപത്രികളിൽ പോകരുത്. ജില്ലാതല കൺട്രോൾ സെല്ലിൽ വിളിച്ച് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിക്കണം. മലപ്പുറം ജില്ലയിൽ കോവിഡ് രോഗമുക്തർ വർദ്ധിക്കുന്നത് ആശ്വാസം പകരുന്നു. ഇന്ന് ജില്ലയിൽ 263 പേരാണ് കോവിഡിൽ നിന്നും രോഗമുക്തരായത്. ഇനി 2409 പേർ കോവിഡ് ബാധിതരായി ജില്ലയിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. രോഗവ്യാപനം തടയുന്നതിന്റെ ഭാഗമായി ഇന്ന് 1673 പേർക്ക് കൂടി പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തി. കോവിഡ് ബാധിതർ ജില്ലയിൽ കുത്തനെ വർദ്ധിക്കുമ്പോഴും രോഗമുക്തരുടെ കണക്ക് കൂടുന്നത് ജില്ലയ്ക്ക് ആശ്വാസമേകുന്നു. ഇന്ന് 263 പേർ വിദഗ്ധ ചികിത്സയ്ക്ക് ശേഷം രോഗമുക്തരായി വീടുകളിലേക്ക് മടങ്ങി. 2409 പേരാണ് ഇനി രോഗബാധിതരായി ജില്ലയിൽ ചികിത്സയിൽ കഴിയുന്നത്. 5576 പേർക്കാണ് ഇതുവരെ ജില്ലയിൽ രോഗബാധ സ്ഥിരീകരിച്ചത്. രോഗവ്യാപനം തടയുന്നതിന്റെ ഭാഗമായി 1673 പേർക്ക് കൂടി ഇന്ന് പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തി. 38702 പേരാണ് ഇപ്പോൾ ജില്ലയിൽ നിരീക്ഷണത്തിലുള്ളത്. 1708 പേർ വിവിധ ആശുപത്രികളിൽ നിരീക്ഷണത്തിലുണ്ട്. മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 403 പേരും തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ 13, തിരൂർ ജില്ലാ ആശുപത്രിയിൽ 2, നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ 3, കാളികാവ് പ്രത്യേക ചികിത്സാ കേന്ദ്രത്തിൽ 93, ചുങ്കത്ര പ്രത്യേക ചികിത്സാ കേന്ദ്രത്തിൽ 169, മഞ്ചേരി മുട്ടിപ്പാലം പ്രത്യേക ചികിത്സാ കേന്ദ്രത്തിൽ 67, പെരിന്തൽമണ്ണ MES പ്രത്യേക ചികിത്സാ കേന്ദ്രത്തിൽ 127, പെരിന്തൽമണ്ണ EMS പ്രത്യേക ചികിത്സാ കേന്ദ്രത്തിൽ 1, കീഴാറ്റൂർ പ്രത്യേക ചികിത്സാ കേന്ദ്രത്തിൽ 78, കോട്ടകൽ ആര്യവൈദ്യശാലയിലെ പ്രത്യേക ചികിത്സാ കേന്ദ്രത്തിൽ 24, കരിപ്പൂർ ഹജ്ജ് ഹൌസിൽ 210, കാലിക്കറ്റ് സർവകലാശാലയിലെ പ്രത്യേക ചികിത്സാ കേന്ദ്രത്തിൽ 518 പേരുമാണ് ചികിത്സയിൽ കഴിയുന്നത്. 35795 പേർ വീടുകളിലും 1198 പേർ കോവിഡ് കെയർ സെന്ററുകളിലുമായി പ്രത്യേക നിരീക്ഷണത്തിലുണ്ട്. ജില്ലയിൽ നിന്ന് ഇതുവരെ RT-PCR ആന്റിജൻ വിഭാഗങ്ങളിലുൾപ്പെടെ 86771 പേരുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു. ഇതിൽ 86532 പേരുടെ ഫലം ലഭ്യമായതിൽ 77892 പേർക്കാണ് വൈറസ് ബാധയില്ലെന്ന് സ്ഥിരീകരിച്ചത്. 2061 പേരുടെ പരിശോധനാ ഫലങ്ങളാണ് ഇനി ലഭിക്കാനുള്ളത്. ആരോഗ്യ ജാഗ്രത കർശനമായി തന്നെ പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കോവിഡ് 19 മലയോര മേഖലയിൽ നിയന്ത്രണം കടുപ്പിക്കുന്നു. പോത്തുകൽ പഞ്ചായത്തിലെ 5 വാർഡുകൾ ചൊവ്വാഴ്ച ജില്ലാ കളക്ടർ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചു. പഞ്ചായത്തിലെ ശാന്തിഗ്രാമം, പോത്തുകല്ല്, മുതുകുളം, ഞെട്ടിക്കുളം, പൂതാനം എന്നീ വാർഡുകളാണ് കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചത്. കോവിഡ് എന്ന രോഗം ദൈനംദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരോഗ്യ വ്യാപനത്തെ തടയുവാൻ വേണ്ടി ഇന്ന് മുതൽ പോലീസ് അധികാരികളുടെ മുന്നറിയിപ്പ്, ഇന്ന് മുതൽ ഇടക്കരയിലെ മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളും രാവിലെ 6 മണി മുതൽ ഉച്ചകഴിഞ്ഞ് 2 മണി വരെ. പോത്തുകൽ ടൗണിലെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. ടൗണിലേക്കുള്ള എല്ലാ പോക്കറ്റ് റോഡുകളും അടയ്ക്കും. പഞ്ചായത്തിലെ ശാന്തിഗ്രാം, പോത്തുകൽ, മുതുകുളം, ഞെട്ടിക്കുളം, ഭൂതാനം വാർഡുകളാണ് കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചത്. ഭൂതാനം പാട്ടിൽ മാത്രം 29 പേർക്കാണ് കോവിഡ് പോസിറ്റീവ് ആയത്. എടക്കര ടൗണിൽ ഇന്നു മുതൽ പകൽ 2 മണി വരെ മാത്രമേ കടകൾ തുറക്കാൻ പാടുള്ളൂ. മറ്റു പഞ്ചായത്തിൽ നിന്നും എടക്കര ടൗണിലേക്ക് കടക്കുന്ന പ്രധാന കവാടങ്ങളിലെല്ലാം പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ചൊവ്വാഴ്ച എടക്കരയിൽ ചേർന്ന സർവകക്ഷി യോഗമാണ് ഇക്കാര്യം തീരുമാനിച്ചത്. ഒരു കുടുംബത്തിലെ ഒരാൾ ടൗണിലേക്ക് എത്തുക, വാഹനങ്ങളുടെ തിരക്ക് നിയന്ത്രിക്കുക, കടകളിൽ ഒരേ സമയം 5 പേർ എന്നത് കർശനമായി നടപ്പാക്കുക. എടക്കര പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗത്തിൽ ജനപ്രതിനിധികൾ, പോലീസ്, ആരോഗ്യവകുപ്പ് ജീവനക്കാർ, വ്യാപാരി പ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.
കോവിഡ് വ്യാപനത്തിന്റെ പേരിൽ നിർത്തിവെച്ച മീൻ വിൽപ്പന പുനരാരംഭിക്കാൻ അനുമതിയില്ലാത്തതിനാൽ തൊഴിലാളികളുടെ കുടുംബങ്ങൾ ദുരിതത്തിൽ. മാർക്കറ്റ് അടച്ചതോടെ ഉൾഗ്രാമങ്ങളിലൂടെ ബൈക്കിൽ മീൻ വിൽപ്പന നടത്തിയവരുടെ കുടുംബങ്ങളാണ് ഇപ്പോൾ ദുരിതത്തിലായത്. ചുങ്കത്തറ പ്രദേശത്ത് ബൈക്കുകളിലും മറ്റുമായി മീൻ വിൽപ്പന നടത്തുന്ന നിരവധി തൊഴിലാളികൾക്കാണ് കച്ചവടം തുടങ്ങാനാവാത്തത്. ചുങ്കത്തറ മാർക്കറ്റിലെ ചിലർക്ക് രോഗബാധ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ഒരു മാസം മുൻപ് മാർക്കറ്റ് അടച്ചിട്ടിരുന്നു. മാർക്കറ്റ് അടച്ചതോടെ ഉൾഗ്രാമങ്ങളിലൂടെ ബൈക്കിൽ മീൻ വിൽപ്പന നടത്തിയവരും കച്ചവടം നിർത്തിവച്ചു. കഴിഞ്ഞ ദിവസമാണ് മാർക്കറ്റ് തുറന്ന് പ്രവർത്തിക്കാൻ അനുമതിയായത്. എന്നാൽ ഉൾഗ്രാമങ്ങളിലൂടെ ബൈക്കിൽ കൊണ്ടുപോയുള്ള മീൻ കച്ചവടം ആരംഭിക്കാൻ അനുമതി നൽകിയിട്ടുമില്ല. രോഗവ്യാപനത്തിന് കാരണമാകുമെന്ന ന്യായം പറഞ്ഞാണ് അനുമതി നിഷേധിച്ചിരിക്കുന്നതെന്ന് തൊഴിലാളികൾ പറയുന്നു. അതേസമയം ഉൾഗ്രാമങ്ങളിൽ നിന്നുപോലും ആളുകൾ ടൌണിലെ മാർക്കറ്റിലെത്തുന്നത് രോഗവ്യാപനം വർദ്ധിക്കാനേ ഇടയാക്കുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചുങ്കത്തറ യൂണിറ്റ് പ്രസിഡന്റ് അബ്ദുൽ ഹക്കീം ചങ്കരത്ത് പറഞ്ഞു. ഇപ്പോൾ രണ്ട് ദിവസം മുമ്പാണ് മാർക്കറ്റുകളൊക്കെ തുറന്നത്. പക്ഷേ മാർക്കറ്റുകൾ തുറന്ന സമയത്തും ഇവിടെ മാർക്കറ്റിൽ നിന്ന് കൊട്ടയിൽ മീൻ കൊണ്ടുവന്ന ചെറിയ ചെറിയ കച്ചവടക്കാരുണ്ട്. ബൈക്കിലും അല്ലാത്ത സൈക്കിളിലൊക്കെ അവരവൻ്റെ വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനം നമ്മുടെ നാട്ടിൽ തുറന്നു പോരുന്ന സംവിധാനം. പക്ഷേ അത് കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഒരു അഡ്രസ്സുമില്ലാതെ പല സ്ഥലങ്ങളിൽ നിന്നും ഗുഡ്സിൽ മീൻ കിട്ടുന്ന ഒരവസ്ഥ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ കാണുന്നുണ്ട്. കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങളില്ലാത്തത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ അങ്ങനെ സംഭവിക്കുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ ഒരു മാസത്തോളമായി മീൻ കൊണ്ടുപോയി കച്ചവടം ചെയ്യാതെ പട്ടിണി കിടക്കുന്ന സാധാരണക്കാരായ കുറേ ആളുകളുണ്ട് ഇവിടെ. അവർക്ക് ഒരു ലൈനിൽ മീൻ കൊണ്ടുപോകുമ്പോൾ കൃത്യമായിട്ട് ലൈനിലെ ഓരോ വീട്ടുകാരെ കുറിച്ച് തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്നൊരവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നിരോധിച്ചതോടുകൂടി തന്നെ ആളുകൾ മീൻ വാങ്ങുന്നതിന് വേണ്ടി അങ്ങാടികളിലേക്ക് ഇറങ്ങുന്നു. നമ്മളെല്ലാ അധികാരികളും പറയുന്നുണ്ട് വീട്ടിൽ നിങ്ങൾ കരുതിയിരിക്കുക, നിങ്ങൾക്ക് വേണ്ടുന്ന സാധനങ്ങൾ വീടുകളിൽ കടക്കാർ എത്തിക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ് പറയുന്നത്, നിങ്ങൾക്ക് മീൻ വാങ്ങണമെങ്കിൽ അങ്ങാടികളിലേക്ക് വരിക എന്ന് പറയുമ്പോൾ അതിനകത്ത് ഉണ്ടാകുന്നൊരു പ്രശ്നം, ഇത്രയും ആളുകൾ അങ്ങാടികളിലേക്ക് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങാടികളിൽ തിരക്ക് കൂടും. അതേസമയം ഈ കച്ചവടക്കാർ അവരുടെ മീന് വീടുകളിൽ എത്തിച്ചു കൊടുക്കും, ആ തിരക്കിനെ ഒഴിവാക്കാം. കച്ചവടം നടത്താനാവാതെ ദുരിതത്തിലായ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി എടക്കര പോലീസ് ഇൻസ്പെക്ടർ മനോജ് പറയറ്റയ്ക്ക് നിവേദനം നൽകിയിരിക്കുകയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് മീൻ വിൽപ്പന നടത്താനും അതുവഴി തൊഴിലാളി കുടുംബങ്ങളുടെ പട്ടിണി അകറ്റാനും നടപടി വേണമെന്നാണ് ആവശ്യം. ന്യൂസ് ബ്യൂറോ നിലമ്പൂർ. കോവിഡ് വ്യാപനത്തെ തുടർന്ന് ജില്ലയുടെ അതിർത്തി പഞ്ചായത്തായ വഴിക്കടവ് കണ്ടെയ്ൻമെന്റ് സോണിലേക്ക് ശുപാർശ ചെയ്തു. വഴിക്കടവ് പഞ്ചായത്തിൽ ചേർന്ന സർവകക്ഷി യോഗത്തിലാണ് തീരുമാനം. കോവിഡ് വ്യാപനത്തെ തുടർന്നാണ് ജില്ലയുടെ അതിർത്തി പഞ്ചായത്തായ വഴിക്കടവ് കണ്ടെയ്ൻമെന്റ് സോണിലേക്ക് ശുപാർശ ചെയ്തത്. വഴിക്കടവ് പഞ്ചായത്തിൽ ചേർന്ന സർവകക്ഷി യോഗത്തിലാണ് തീരുമാനം. മേക്കുറവ, നാരോക്കാവ്, കമ്പളക്കല്ല് പഞ്ചായത്ത് അങ്ങാടി, ആലപ്പുഴയിൽ, പൂവത്തിപ്പുഴയിൽ എന്നീ 6 വാർഡുകൾ പൂർണ്ണമായും, വള്ളിക്കാട്, മണിമൂളി വാർഡുകൾ ഭാഗികമായുമാണ് കണ്ടെയ്ൻമെന്റ് സോണിലേക്ക് ശുപാർശ ചെയ്തത്. ന്യൂസ് ബ്യൂറോ നിലമ്പൂർ. 24 മണിക്കൂറിനുള്ളിൽ 40 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ച് കോട്ടക്കലിൽ സ്ഥിതി സങ്കീർണമായി തുടരുന്നു. കണ്ടെയ്ൻമെന്റ് സോണായ പ്രദേശത്ത് ചൊവ്വാഴ്ച മാത്രം 13 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസം 24 പേർക്കായിരുന്നു രോഗം സ്ഥിരീകരിച്ചിരുന്നത്. സമൂഹ വ്യാപന സാധ്യതയെ തുടർന്ന് 35 വാർഡുകളിലെയും കുടുംബാംഗങ്ങളുടെ ആരോഗ്യ വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. ഇവർക്ക് 2 ഘട്ടത്തിലായാണ് പരിശോധന നടത്തുന്നത്. 91 പേർക്ക് ആന്റിജൻ ടെസ്റ്റ് നടത്തിയവരിൽ 13 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ഇതിൽ 7 പേർ നഗരസഭാ പരിധിയിലും ബാക്കിയുള്ള 6 പേർ സമീപ പഞ്ചായത്തുകളിലുമുള്ളവരാണ്. വലിയ പറമ്പിലെ ഒരു വീട്ടിലെ കുട്ടിയടക്കം 6 പേർ രോഗബാധിതരിൽ ഉൾപ്പെടും. രണ്ടാംഘട്ടം പരിശോധന ബുധനാഴ്ച നടക്കും. ഇതോടെ രോഗികളുടെ എണ്ണം 150 കടന്നു. കണ്ടെയ്ൻമെന്റ് സോണാക്കിയ ഒതുക്കുങ്ങലിൽ 2 പേർക്കും എടരിക്കോട് 5 കേസുകളുമാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ ഉറവിടമറിയാത്ത കേസുകളും ഉൾപ്പെടും. ന്യൂസ് ബ്യൂറോ നിലമ്പൂർ. മലപ്പുറം MSPയിലെ പോലീസ് ഉദ്യോഗസ്ഥനെ ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. SIയായ കണ്ണൂർ തളിപ്പറമ്പ് കുറ്റിക്കുൽ സ്വദേശി മനോജിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാവിലെ 9 ചായ കുടിച്ചു വന്ന ശേഷം മുറിയിൽ കയറിയതായിരുന്നു. 11 എത്തിയ സഹപ്രവർത്തകൻ മുൻവശത്തെ വാതിൽ കുറ്റിയിട്ടിരുന്നതിനാൽ വിളിച്ചിട്ട് തുറക്കാത്തതിനെ തുടർന്ന് പിറകിലെ വാതിലിലൂടെ അകത്തു കയറി നോക്കിയപ്പോഴാണ് മനോജിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർ നടപടികൾക്കായി മൃതദേഹം മലപ്പുറം താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ നിലമ്പൂർ.
കരിപ്പൂർ വിമാനത്താവളത്തിൽ യാത്രക്കാരനിൽ നിന്ന് സ്വർണവും കുങ്കുമപ്പൂവും സിഗരറ്റും പിടികൂടി. കാസർഗോഡ് സ്വദേശി അബ്ദുൽ ഖാദറിന്റെ പക്കൽ നിന്നാണ് സ്വർണം ഉൾപ്പെടെയുള്ളവ പിടികൂടിയത്. 275 ഗ്രാം സ്വർണവും 1 കിലോ കുങ്കുമപ്പൂവും 5000 സിഗരറ്റുകളുമാണ് എയർ കസ്റ്റംസ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത്. കാസർഗോഡ് സ്വദേശി അബ്ദുൽ ഖാദറിന്റെ പക്കൽ നിന്നാണ് സ്വർണം ഉൾപ്പെടെയുള്ളവ പിടിച്ചെടുത്തത്. ഇന്നലെ വൈകിട്ട് ഫ്ലൈ ദുബായ് വിമാനത്തിലാണ് അബ്ദുൽ ഖാദർ എത്തിയത്. 275 ഗ്രാം സ്വർണവും 1 കിലോ കുങ്കുമവും 5000 സിഗരറ്റുകളുമാണ് എയർ കസ്റ്റംസ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത്. തുടർന്ന് അബ്ദുൽ ഖാദറിനെ ഇന്റലിജൻസ് വിഭാഗം അറസ്റ്റ് ചെയ്തു. ചെരുപ്പിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലാണ് സ്വർണം കണ്ടെത്തിയത്. സിഗരറ്റും കുങ്കുമപ്പൂവും ബാഗിൽ നിന്നുമാണ് പിടികൂടിയതെന്ന് കസ്റ്റംസ് ഇന്റലിജൻസ് അറിയിച്ചു. പൊതുവിപണിയിൽ 12,20,000 രൂപ വില വരുന്ന സാധനങ്ങളാണ് പിടികൂടിയത്. പ്രതിയായ അബ്ദുൽ ഖാദറിനെ കരിപ്പൂർ പോലീസിന് കൈമാറി. കസ്റ്റംസ് വിഭാഗം ഡെപ്യൂട്ടി കമ്മീഷണർ കിരൺ ടിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ. നിലമ്പൂർ കോവിഡ് ആശുപത്രി. ആശങ്കയുമായി ജവഹർ കോളനിയിലെ കുടുംബാംഗങ്ങൾ. കോവിഡ് ആശുപത്രി വന്നതോടെ കോളനിയിലെ 75 കുടുംബങ്ങൾ ഭീതിയിലാണെന്ന് കോളനിവാസിയായ വിശ്വംഭരൻ പറഞ്ഞു. ഉപയോഗിച്ച PPE കിറ്റുകൾ വരെ പ്രദേശത്ത് നിക്ഷേപിക്കുന്നതായി പ്രദേശവാസികൾ പറഞ്ഞു. കളക്ടർ ചെയർമാനായ ഒരു കമ്മിറ്റി നിലവിലുണ്ടെങ്കിലും കോളനി നിവാസികളോട് ആലോചിച്ചല്ല കോവിഡ് ആശുപത്രി IG MMR സ്കൂളിൽ തുടങ്ങിയത്. ആരോഗ്യമന്ത്രി, കലക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകുമെന്നും തങ്ങളുടെ കിണറിന് സമീപം ഉപയോഗിച്ച PPE കിറ്റുകൾ വരെ നിക്ഷേപിച്ചിരിക്കുകയാണെന്നും പ്രദേശവാസികൾ പറഞ്ഞു. ഇത് തുടർന്നു പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ ഭീതിയോടുകൂടി പിന്നെ മാത്രമേ ഇതിനെ കാണാൻ കഴിയുള്ളൂ. തീപ്പൊരി പോലെ പടർന്നു പിടിക്കുന്ന ഈ അസുഖത്തെ ഞങ്ങൾ വളരെയധികം ഭയപ്പെടുന്നു. ഞങ്ങളോട് അങ്ങനെ അറിയിക്കേണ്ട ബാധ്യത ഈ നേതാക്കന്മാർക്കും മുനിസിപ്പാലിറ്റിക്കും കളക്ടർക്കും ഉണ്ടായിരുന്നു, കഴിഞ്ഞിട്ടില്ല. നോക്കണം, തൊട്ടടുത്ത് ഞങ്ങളെ ഈ മതിലിൽ ആ മതിലിൻ്റെ ഉയർത്ത് ചേർന്നിട്ടാണ് ഈ സ്കൂൾ, അതായത് ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ സ്കൂളിലാണ് ആദിവാസികളുടെ കുട്ടികൾ പഠിക്കുന്ന ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ സ്കൂളിലാണ് ഈ ആശുപത്രി സ്ഥാപിച്ചിരിക്കുന്നത്. ഒരു മതിലിൻ്റെ മറവ് മാത്രമേ ഉള്ളൂ ഞങ്ങളും ഈ സ്കൂളിലും തമ്മിൽ. അതിനുള്ളിൽ ഞങ്ങളുടെ കിണർ അടുത്തുണ്ട്. ഈ മതിനോട് ചേർന്ന് തന്നെയാണ് അവരതിൻ്റെ വേസ്റ്റ് കൊണ്ട് കുടിച്ചു മൂടിയിരിക്കുന്നത്. കുടിച്ചു മൂടിയിട്ട് പോലുമില്ല, വളരെ റെക്ലെസ്സായിട്ട് കെയർലെസ്സായിട്ട് അതവിടെ കൊണ്ട് കൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഞങ്ങളെ പരാതിപ്പെട്ടു നോക്കി. ജില്ലാ നിലമ്പൂരത്തെ പോലീസുകാർ വന്നു, അവരോട് സംസാരിച്ചു, ഇതിൻ്റെ മുനിസിപ്പാൽ ചെയർപേഴ്സണോട് സംസാരിച്ചു. അവർക്ക് വളരെ റെക്ലെസ്സായിട്ടാണ്, വളരെ നിരുത്സാഹപരമായിട്ടാണ് ഞങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത്. കാരണം ഞങ്ങൾക്കൊരിക്കലും അവരോട് പ്രതികരിക്കാൻ കഴിയാത്ത രീതിയിൽ ഞങ്ങൾ ആക്കി. കാരണം ഒരു രാഷ്ട്രീയക്കാരും ഇക്കാര്യത്തിൽ ഞങ്ങളെ സഹായിച്ചിട്ടില്ല. ചെയർപേഴ്സൺ, വാർഡ് കൌൺസിലർ, നിലമ്പൂർ പോലീസ് ഇൻസ്പെക്ടർ തുടങ്ങിയവരെ നേരിൽ കണ്ട് പരാതി പറഞ്ഞിട്ടും നടപടിയില്ലെന്നും വിശ്വംഭരൻ പറഞ്ഞു. 1976 മുതൽ തങ്ങൾ താമസിക്കുന്ന കോളനിയാണ് ഇത്. എന്നാൽ ഇത്രയും ആശങ്കയുള്ള അവസ്ഥ ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. തുവൂർ ഗ്രാമപഞ്ചായത്തിലെ തുവൂർ ടൗൺ, നീലാഞ്ചേരി എന്നിവിടങ്ങളിൽ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ആന്റിജൻ പരിശോധനാ ക്യാമ്പ് നടത്തി. ടൌണിൽ നടന്ന ക്യാമ്പിൽ 193 പേർ പരിശോധനയ്ക്ക് വിധേയരായവരിൽ ഒരാളുടെ ഫലം പോസിറ്റീവായി. നീലാഞ്ചേരിയിൽ പങ്കെടുത്ത 158 പേരുടെയും ഫലം നെഗറ്റീവാണ്. സമ്പർക്കം മൂലമുള്ള കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ തുവൂർ ഗ്രാമപഞ്ചായത്ത് ദുരന്ത നിവാരണ സമിതി ആവശ്യപ്പെട്ട പ്രകാരമാണ് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്നുള്ള സംഘം ആന്റിജൻ പരിശോധനാ ക്യാമ്പ് നടത്തിയത്. സമ്പർക്കത്തിലൂടെ കോവിഡ് പോസിറ്റീവായവരുടെ കുടുംബാംഗങ്ങൾ, ഓട്ടോ ഡ്രൈവർമാർ, പലചരക്ക്, പച്ചക്കറി, മത്സ്യ മാംസക്കട നടത്തുന്നവർ, ഓൺലൈൻ കേന്ദ്രങ്ങളിലെയും ഹോട്ടലുകളിലെയും ജീവനക്കാർ എന്നിവർക്കായാണ് ക്യാമ്പ് നടത്തിയത്. തുവൂർ ഗുഡ് ഹോപ്പ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടന്ന ക്യാമ്പിൽ 193 പേരാണ് പങ്കെടുത്തത്. ഇതിൽ ഒരാളുടെ പരിശോധനാ ഫലം പോസിറ്റീവായി. 13 വാർഡ് സ്വദേശിയുടെ പരിശോധനാ ഫലമാണ് പോസിറ്റീവായത്. നീലാഞ്ചേരിയിൽ പങ്കെടുത്ത 158 പേരുടെയും ഫലം നെഗറ്റീവാണ്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. ജീവനക്കാർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. നിലമ്പൂർ എടക്കര ബീവറേജസ് ഔട്ട്ലെറ്റുകൾ അടച്ചുപൂട്ടി. 20 ജീവനക്കാർ വീടുകളിൽ നിരീക്ഷണത്തിൽ. എടക്കര ബീവറേജസ് ഔട്ട്ലെറ്റിൽ 1 ജീവനക്കാരനും നിലമ്പൂർ ബീവറേജസ് ഔട്ട്ലെറ്റിലെ 3 ജീവനക്കാർക്കുമാണ് കോവിഡ് 19 സ്ഥിരീകരിച്ചത്. നഷ്ടത്തിലോടിയ നിലമ്പൂർ KSRTC ഡിപ്പോയിൽ പോയിന്റ് ഡ്യൂട്ടി ഫലം കാണുന്നു. ദിവസേന 10,000 മുതൽ 13,000 വരെ കളക്ഷൻ വർദ്ധിച്ചു. 1.25 മുതൽ 2,00,000 വരെയെങ്കിലും വരുമാനം ലഭിച്ചാൽ മാത്രമേ നഷ്ടമില്ലാതെ സർവീസ് നടത്താൻ കഴിയുമെന്ന് ഡിപ്പോ ATO പറഞ്ഞു. നിലമ്പൂർ KSRTC ഡിപ്പോയിൽ നിന്നും 4 ഫാസ്റ്റ് പാസഞ്ചർ സർവീസുകളും 17 ഓർഡിനറി സർവീസുകളുമാണ് നടത്തുന്നത്. വഴിക്കടവ്, നിലമ്പൂർ, മലപ്പുറം വഴി തൃശൂരിലേക്ക് 3 ഫാസ്റ്റ് പാസഞ്ചറും വഴിക്കടവ്, നിലമ്പൂർ ഭാഗത്തേക്ക് 1
ഫാസ്റ്റ് പാസഞ്ചറുമാണ് സർവീസ് നടത്തുന്നത്. ഇതിൽ 5,000-6,000 ഇടയിൽ കളക്ഷൻ ലഭിക്കുന്നുണ്ട്. എന്നാൽ വഴിക്കടവ് നിലമ്പൂർ അരീക്കോട് കോഴിക്കോട് റൂട്ടിലും നിലമ്പൂർ മഞ്ചേരി കോഴിക്കോട് റൂട്ടുകളിലായി 11 ഓർഡിനറി ബസ്സുകളും ഓടുന്നുണ്ടെങ്കിലും കളക്ഷൻ ഇതുവരെ കുറവാണ്. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ 21 സർവീസുകൾക്ക് കൂടി ലഭിച്ചത് 58,000 രൂപ മാത്രമാണ്. വഴിക്കടവ് നിലമ്പൂർ മഞ്ചേരി ബസ് സ്റ്റാൻഡുകളിൽ പോയിന്റ് ഡ്യൂട്ടിക്കായി 2 ജീവനക്കാരെ നിയമിച്ചിരുന്നു. ഇതോടെ 10,000 മുതൽ 13,000 രൂപ വരെ പ്രതിദിന വർധനവുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ച 45,000 രൂപയായിരുന്നു കളക്ഷൻ. 21 സർവീസുകൾക്കായി 2,600 ലിറ്റർ ഡീസൽ വേണം. ഇതിന് പ്രതിദിനം 73,000 രൂപ വേണം. നിലവിൽ കളക്ഷന്റെ ഒപ്പം 15,000 രൂപ കൂടി വേണം ഡീസൽ അടിക്കാൻ. കോഴിക്കോട് സർവീസാണ് വലിയ നഷ്ടത്തിന് കാരണം. കൊണ്ടോട്ടി കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്നും ഒഴിവായെങ്കിലും ഇവിടെ നിന്നും യാത്രക്കാർ കുറവാണ്. കൂടാതെ അരീക്കോട് മുക്കം എന്നിവിടങ്ങളിൽ കണ്ടെയ്ൻമെന്റ് സോണായതും തിരിച്ചടിയായി. 37 സർവീസുകളിലായി 4,000 മുതൽ 4,50,000 വരെ വരുമാനമുണ്ടായിരുന്ന ഡിപ്പോയാണിത്. 1.5 മുതൽ 2,00,000 വരെയെങ്കിലും വരുമാനം ലഭിച്ചാൽ മാത്രമേ നഷ്ടമില്ലാതെ സർവീസ് നടത്താൻ കഴിയുമെന്നും ഡിപ്പോ ATO VS സുരേഷ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ നിലമ്പൂർ. 3 ഏക്കറിൽ കൂർക്ക കൃഷിയുമായി സുഹൃത്തുക്കൾ. ചങ്ങരംകുളം സ്വദേശികളായ ചമയം അഷ്റഫും സുഹൃത്ത് അക്ബറും ചേർന്നാണ് രണ്ടിടങ്ങളിലായി കൂർക്ക കൃഷി ആരംഭിച്ചിരിക്കുന്നത്. 2.5 പതിറ്റാണ്ടുകാലം ലൈറ്റ് ആൻഡ് സൗണ്ട് പന്തൽ കോൺട്രാക്ടിംഗ് മേഖലയിൽ പ്രവർത്തിച്ചവരായിരുന്ന ചമയം അഷ്റഫും സുഹൃത്തായ ഇലക്ട്രീഷ്യൻ അക്ബറും ചേർന്നാണ് കോവിഡ് മഹാവ്യാധി തീർത്ത പ്രതിസന്ധിയിൽ തൊഴിലും തൊഴിലിടങ്ങളും നഷ്ടപ്പെട്ടപ്പോൾ അതിജീവനത്തിനായി കൃഷിയിലേക്ക് ഇറങ്ങിയത്. പാലക്കാട് ജില്ലയിലെ ചാലിശ്ശേരിയിലും മലപ്പുറം ജില്ലയിലെ ചങ്ങരംകുളം വളയംകുളത്തുമായി 3 ഏക്കറിലാണ് ഇവർ കൃഷി ആരംഭിച്ചിരിക്കുന്നത്. ചമയം ഫാർമിംഗ് ഗ്രൂപ്പ് എന്ന ഇവരുടെ കൂട്ടായ്മയ്ക്ക് പിന്തുണയേകി കുടുംബങ്ങളും കൃഷിയിടത്തിൽ സജീവമാണ്. മഹാമാരിയിൽ തൊഴിൽ നഷ്ടപ്പെട്ടതോടെയാണ് അതിജീവനത്തിന് പുതിയ മാർഗം തേടി കൃഷിയിലേക്ക് ഇറങ്ങിയതെന്നും എല്ലാവരും ചെയ്യുന്ന കൃഷിയിൽ നിന്നും വ്യത്യസ്തമാക്കണമെന്ന ചിന്തയിൽ നിന്നാണ് കൂർക്ക കൃഷി തിരഞ്ഞെടുത്തതെന്നും കൃഷിയിലേക്ക് ഇറങ്ങിയപ്പോഴാണ് കർഷകരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കിയതെന്നും ഇവർ പറയുന്നു. പക്ഷെ നമ്മളതിലേക്ക് ഇറങ്ങുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ടും വിഷമങ്ങളും ഒക്കെ മനസ്സിലാവുന്നത്. ഇതിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഓരോ ദിവസവും നമ്മൾ ഇതിനോട് അടുത്ത് ആയിട്ട് ഇങ്ങനെ ഒരു പ്രയാസം ഒരു മനസ്സാ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ കാലത്തിൻ്റെ ഇറങ്ങി വരുമ്പോഴല്ലോ ഇത് കാണുമ്പോൾ ഉണ്ടാകുന്നൊരു മനസ്സുഖം, അതൊരു പ്രത്യേക സുഖം. പുലർക്കാലങ്ങളിൽ കൃഷിയിടം നൽകുന്ന കാഴ്ച മനസ്സിനെ കുളിരണിയിക്കുന്നതാണെന്നും ഇതുതന്നെയാണ് ഏത് പ്രതിസന്ധികൾക്കിടയിലും കർഷകരെ ഈ മേഖലയിൽ പിടിച്ചു നിർത്തുന്നതെന്നും അഷ്റഫ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് കേരള വിഷൻ. പുതുപുത്തൻ വസ്ത്രങ്ങളോടെ ഓണത്തെ വരവേൽക്കാൻ സുരക്ഷിതമായ അവസരമൊരുക്കി മഞ്ചേരി റഷീദ് സീനത്ത് വെഡ്ഡിംഗ് മാൾ ഫ്ലോറ ഫെസ്റ്റിവൽ. കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിച്ചാണ് ഉത്തര കേരളത്തിലെ ഏറ്റവും വലിയ വെഡ്ഡിംഗ് മാളായ റഷീദ് സീനത്ത് ഫ്ലോറ ഫെസ്റ്റിവലിന് രൂപം നൽകിയിരിക്കുന്നത്. ഓണാഘോഷത്തെ വരവേൽക്കാൻ സുരക്ഷിതമായ അവസരമൊരുക്കി മഞ്ചേരി റഷീദ് സീനത്ത് വെഡ്ഡിംഗ് മാൾ ഫ്ലോറ ഫെസ്റ്റിവൽ ആരംഭിച്ചിരിക്കുകയാണ്. ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഫെസ്റ്റിവലിലൂടെ സ്വന്തമാക്കാൻ സാധിക്കും. ഇന്ത്യൻ നിർമ്മിത വസ്ത്രങ്ങൾക്ക് പുറമെ ഇറക്കുമതി ചെയ്ത വസ്ത്രങ്ങൾ വിലക്കുറവും ഗുണമേന്മയും വാഗ്ദാനം ചെയ്യുന്ന ഫെസ്റ്റിവലിന്റെ ഭാഗമാണ്. 499 മുതൽ 999 രൂപ വരെ പുതിയ ഡിസൈനിലുള്ള ചുരിദാറുകൾ, 99 മുതൽ 499 ഇടയിൽ ഗേൾസ് വെയർ, 198 മുതൽ 499 രൂപ വരെ ജെൻസ് ആൻഡ് ബോയ്സ് വെയർ എന്നിങ്ങനെ മിതമായ വിലയിൽ സിഗ്നേച്ചർ കളക്ഷൻസ് ഇവിടെ നിന്നും പർച്ചേസ് ചെയ്യാം. ബഡ്ജറ്റ് വസ്ത്രങ്ങളുടെ പുതിയ ഒരു വിഭാഗം തന്നെ എല്ലാ ഫ്ലോറുകളിലും ഒരുക്കിയിട്ടുണ്ട്. ഷോറൂമിലെത്തുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ പ്രവേശന കവാടത്തിൽ ടെമ്പറേച്ചർ ചെക്ക്, ഹാൻഡ് സാനിറ്റൈസിംഗ് സ്റ്റേഷൻ എന്നീ സംവിധാനങ്ങൾക്ക് പുറമെ കൃത്യമായ ഇടവേളകളിൽ ഷോറൂം അണുവിമുക്തമാക്കുകയും ചെയ്യുന്നു. ഉപഭോക്താക്കളിൽ നിന്നും സമ്പർക്കത്തിലൂടെയുള്ള പകർച്ചവ്യാധി തടയുവാൻ അത്യാധുനിക ഫോഗിംഗ് മെഷീൻ വെഡ്ഡിംഗ് മാളിനുണ്ട്. മലയാളികളുടെ പ്രിയപ്പെട്ട ആഘോഷകാലത്തേക്ക് ആശങ്കയേതുമില്ലാതെ സ്വാഗതം ചെയ്യുകയാണ് റഷീദ് സീനത്ത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
പ്രതിദിന കണക്ക് 2000 കടന്നു. സംസ്ഥാനത്ത് ഇന്ന് കോവിഡ് 19 സ്ഥിരീകരിച്ചത് 2333 പേർക്ക്. 2000 മുകളിൽ കടന്ന് സമ്പർക്ക രോഗബാധിതരും 2151 പേർക്ക് രോഗം സ്ഥിരീകരിച്ചത് സമ്പർക്കത്തിലൂടെ. പ്രതീക്ഷയേകിക്കൊണ്ട് 1217 പേർ രോഗമുക്തരായി. ജാഗ്രതയിൽ ഇളവ് വരുത്തിയാൽ ഫലം ഗുരുതരം. സമ്പർക്ക രോഗബാധിതർ ജില്ലയിൽ കുത്തനെ വർദ്ധിക്കുന്നു. ഇന്ന് ജില്ലയിൽ 322 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. ഇതിൽ 302 പേർക്കും രോഗം ബാധിച്ചത് സമ്പർക്കത്തിലൂടെ. മലപ്പുറം ജില്ലയിൽ കോവിഡ് രോഗമുക്തർ വർദ്ധിക്കുന്നത് ആശ്വാസം പകരുന്നു. ഇന്ന് ജില്ലയിൽ 263 പേരാണ് കോവിഡിൽ നിന്നും രോഗമുക്തരായത്. കോട്ടക്കലിൽ സ്ഥിതി സങ്കീർണമായി തുടരുന്നു. കണ്ടെയ്ൻമെന്റ് സോണായ പ്രദേശത്ത് ചൊവ്വാഴ്ച മാത്രം 13 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. നഷ്ടത്തിലോടിയ നിലമ്പൂർ KSRTC ഡിപ്പോയിൽ പോയിന്റ് ഡ്യൂട്ടി ഫലം കാണുന്നു. ദിവസേന 10,000 മുതൽ 13,000 വരെ കളക്ഷൻ വർദ്ധിച്ചു. ഇതോടെ ഇന്നത്തെ കേരള വിഷൻ പ്രൈം ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.